ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോഴിബിരാണി എന്നാ പോതർക്കാർ മെസ്സിലോട്ട് രാവിലെ തന്നെ കെട്ടും പെട്ടെ എടുത്താണ് ബസ്സിലാണ് കയറി പോകുന്നത് ഞാൻ കരിപ്പൂരി എയർപോർട്ട് ടു കോഴിക്കോട് ബസ് സ്റ്റാൻഡ് വരെ മുപ്പത്തിമൂന്ന് രൂപ സാധാ ബസ്സിൽ ടിക്കറ്റ് കെ എസ് ആർ ടി സി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു എന്ത് ചെയ്യാനും ബസ്സിന്റെ പൈസ കൂടുതലും ചെയ്യാം രാവിലെ നീച്ച് പണിക്ക് പോകണം മനുഷ്യന്മാരുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് ഉണ്ട് ഞാനും പണിക്ക് പോകണല്ലോ ഇത് തിന്ന തന്നെയാണല്ലോ നമ്മൾ പണി എത്തി ഒരാളെ കണ്ടോ നിനക്ക് ചോട്ടി ഉച്ച ായി ഇപ്പൊ സമയം എത്ര പന്ത്രണ്ട് മണി ആയിക്കണേ ഏകദേശം ഉച്ചച്ചോറിനോട് അടുത്ത് നിൽക്കുകയാണ് അപ്പൊ നമ്മള് പ്ലാൻ എന്താ എന്താണിന്റെ കാലങ്ങളായിട്ട് കാതർക്ക എന്ത ചെയ്തു കുട്ടികൾക്ക് നല്ല ചീപ്പ് റേറ്റിൽ ഫുഡ് കൊടുക്കണ ഒരു കടയാണ് കാതർക്കാം മെസ്സ് കുട്ടികളെ മാത്രല്ല പണിക്കാര് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമല്ലോ മാഷന്മാര് എല്ലാവരും അവിടെ ഉണ്ടാവില്ലേ നമുക്ക് ഇരുപത്തഞ്ചുപേക്ക് ചോറുണ്ടാവും പക്ഷെ വെള്ളിയാഴ്ച ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറുപത് ബിരിയാണി അറുപത് ബിരിയാണി ഭയങ്കര തിരക്കാണ് ടേസ്റ്റിനുപരി നമ്മക്ക് കൊറഞ്ഞ വിലക്ക് അവിടെ ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞിട്ട് ചമ്മന്തി നോക്കിയത് ചമ്മന്തി വെറൈറ്റി ഞാൻ കാണിച്ചു തരാം നമുക്ക് പോലെ ബിരിയാണി വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വെറുചോറാണ് ഇവിടെ സ്ഥലം എന്ന് വെച്ചാല് നമ്മള് ആരേറ്റുപാലത്തിന്റെ ഇടയിൽ കൂടെ ഈ റോട്ടിന് ഇങ്ങനെ ആ പോന്നാ അതാ ഞങ്ങൾ നടക്കണമായിട്ട് നടന്ന് ഇങ്ങനെ പോവുക ഉള്ള വലിയ ഞങ്ങള് ഭീമാകാര വണ്ടികളൊന്നും കൊണ്ടു അവിടെ ബ്ലോക്ക് ആക്കി നിൽക്കണ്ട അല്ലെങ്കിൽ ചെറിയ ഇടുങ്ങിയ റോഡാണ് ഇപ്പൊ പള്ളി പോണേനു മുന്നേ തിരക്കുണ്ടാവില്ല അപ്പൊ പന്ത്രണ്ട് മണിക്കാണ് ഇങ്ങോട്ട് വന്ന് നേരെ വത്തിന്റോണ്ട് ബിരിയാണി നമ്മൾ നേരെ പള്ളി പോകും പള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ അവസ്ഥ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വന്നാലാണ് ഇവിടെ പൊരിന്തരക്ക് അപ്പൊ നമ്മൾ എന്തെയ്യും നമ്മൾ കുറച്ച് പള്ളി പള്ളിയിൽ പോകുന്നതിന് മുന്നണിടു പോകും പള്ളി പോകട്ടോ പള്ളി നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇതാണ് കാതർക്കാനെ മോനെ മൂപ്പർ ഇവിടെ ഓളിനോളാണ് ഇന്ന് ഇവിടെ കണ്ടില്ല മൂപ്പരടക്കാറുണ്ട് അറുപത്തഞ്ച് റുപയൊക്കെ ചിക്കൻ ബിരിയാണി ടോക്കൺ ആണ് എടുത്ത് ബീഫും ഉണ്ട് ഫിഷും എല്ലാം തും ഉണ്ട് കേട്ടോ അവിടെ വെള്ളിയേഴ്സ് വന്ന ഇവിടെ ടോക്കൺ സിസ്റ്റാണ് തിരക്കിന്റെ സൂചനയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല അവിടെങ്ങനെ നമുക്ക് പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ടാകും അതിന് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെയാണോ പോന്നാൽ മതി ഏ കാർക്കണ്ടല്ലോ മൂപ്പരോട് എനിക്ക് ചോദിച്ചാലോ നിങ്ങൾ എങ്ങനെയാണ് ഈ അറുപത്തഞ്ച് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് നല്ല വെറുംചോറും രണ്ട് കറിയും പിന്നെ പപ്പടം ഒരു ഉപ്പേരി അച്ചാർ മോര് ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു അതും ഇന്നത്തെ കാലത്ത് ഈ ജാതി കത്തി നിൽക്കുന്ന വില കൊണ്ട് ഈ കയ്യിലിട്ട് ആൾക്കണെന്താന്ന് മനസ്സിലായത് ഇത് തേങ്ങരച്ച കാര്യമൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി ലൂസ് ടൈപ്പാണ് നേരെ റൈസിന്റെ മോൾക്കാണ് ഭാരും ചമ്മന്തിയിലുള്ള വെള്ളം റൈസിന്റെ അടിയിലോട്ട് ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ ഇറങ്ങും മേലെ തേങ്ങ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതാണ് ചമ്മന്തി ഇന്ന് നിങ്ങൾക്ക് വാഗേണ്ടത് പോലെ രണ്ട് ചിക്കൻ പീസാണ് നിങ്ങക്ക് ആ പ്ലേറ്റിൻ്റെ ഉള്ളതാണ് കിട്ടിയത് പഠിക്കാൻ പറഞ്ഞാൽ നമ്മളെ പോലത്തെ കുട്ടികളടുത്തൊന്നും വലിയ പതിനായിരക്കണക്കിന് പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ ഓലെ പോക്കറ്റ് മണിക്കനുസരിച്ച് ഉടനെ കടയാണിത് അതേപോലെ സാധാ ചെറിയ പണിക്ക് പോകുന്ന ആൾക്കാരും ചെറിയ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉചിതം ഇവിടം തന്നെ ബിരിയാണിനെ കുറിച്ച് പറയാനുണ്ടെങ്കില് കോഴിക്കോട് സ്റ്റേറ്റിൽ പക്ക ദം ബിരിയാണി ഒന്നും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നും പോകരുത് അറുപത്തഞ്ച് രൂപയ്ക്ക് അൺലിമിറ്റഡ് സാധനമാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഏതായാലും ബിരിയാണി റൈസ് വേറെയും സെപ്പറേറ്റ് മസാല അങ്ങനെയാണ് ഇവിടെ ബിരിയാണി നമുക്ക് തരുന്നത് പക്ഷെ ഞാൻ ഈയിടെ വെള്ളിയാഴ്ച ആയിട്ട് ഇവിടെയാണ് ഫുള്ള് മെനു വണ്ടി നല്ല വിശാലമായ നല്ലൊരു മെനു പൊന്നാര പാവട്ടിയാളെ ഞായറാഴ്ച ബിരിയാണിട്ടോ അങ്ങോട്ട് വണ്ടി വരാൻ നിൽക്കണ്ട ആ മസാലയും കൂട്ടി ഒരു ഉരുളം എങ്ങനെയാണ് തിന്നണം എന്റെ കയ്യിൽ അത് ഒരു കോഴിക്കഷ്ടം ഇറടുത്തിരിക്കണത് നമ്മൾ ചെക്കന്മാര് ഹാപ്പി ആണ് അവിടെ പ്ലേറ്റ് വടിച്ച് തൊടച്ച് കുത്തറക്കിണ്ട് വേറെ ഒരു കുഞ്ഞപ്പൊ കുത്തർന്ന് ഇങ്ങനെ നമ്മൾ കൈയ്യ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് വൃത്തിയായിട്ടാണ് ഇറങ്ങിയത് നല്ല സീന് പിള്ളേരെ പോലെ നിന്ന് എന്താ ഫുഡിനെ നമ്മൾ ഓരോ 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 ടേസ്റ്റ് അടിപൊളി ചെല വെള്ളി കുറച്ചുടാ പക്ഷെ അറുപറേകള് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ചോറ് എത്ര ഇടും പക്ഷെ ഒറ്റ ഒറ്റ വാങ്ങിയ പിന്നെ രണ്ടാമത്തെ നമുക്ക് തോന്നില്ല അപ്പൊള്ളേ പിന്നെ മുതലാക്കി പോവാൻസായ പോലത്തെ ഒക്കെ രണ്ടുമൂന്നെട്ട് ചോറിട്ട് പോവാ അപ്പൊ ഇത് ബൈ